ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കീഴായ്പൂർ സെന്റ് തോമസ് മാർത്തോമായ ജനസഖ്യം നോമ്പ് ധ്യാന ചിന്തകൾ March 7, 2021. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 6:19-20 നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്ഷണ നിയന്ത്രണം മാത്രമല്ല, മറിച്ച് ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും കൂടുതൽ സമയം കണ്ടെത്തുക എന്നതാണ്. എന്നാൽ പലപ്പോഴും നോമ്പ് ദിനങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് തിരികെ പോകുന്നൊരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതം ഉടനീളം ദൈവവചനവുമായും ദൈവവുമായും ഉള്ള ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം, നാം വായിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ശരീരം കൊണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണെന്നും വായിക്കുന്നു. നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്, അതിനാൽ അത് വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയുവാനും ചിന്തിക്കുവാനും ചെയ്യുവാനും നമുക്ക് അനുവാദമില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിനെ കടിഞ്ഞാണിടുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ നാവ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനും വേദനിപ്പിക്കുവാനും ഉപയോഗിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ പകർത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുമെങ്കിൽ അതല്ലേ ഉത്തമം. ഇന്ന് നാം കാണുന്നത് എല്ലാവരും പുറമേയുള്ള ആഡംബരവും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടവുമാണ്. നമുക്കുള്ളതിനെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണം. അത് ഒരിക്കലും മറ്റുള്ളവരുടെ പ്രശംസ നേടാനാകരുത്. നമ്മുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം സ്വർഗത്തിലാണ് ലഭിക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമസൃഷ്ടങ്ങളെ ഒരേ കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ രഹസ്യവും പരസ്യവുമായുള്ള ജീവിതം ഒരുപോലെ ദൈവത്തിന് പ്രസാദവും ഉള്ളതാകണം. എന്നാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എന്നാൽ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എല്ലാം തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി നൽകും. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്, ഇറ്റ് ഈസ് എ ബെഡ് ഓഫ് തോൺസ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് ഈ നോമ്പിൻ്റെ നാളുകളിൽ മാത്രമല്ല, ജീവിതാവസാനം വരെ നമുക്കിടയാകണം. അതിന് മഹാപരിശുദ്ധനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഈ നിമിഷം വരെ ഞങ്ങളുടെ നോട്ടത്തിലും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശ്രേഷ്ഠായുസ് നിന്റെ നാമമോഹത്തിനായി ജീവിക്കുവാനും നീ ദാനമായി തന്ന ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.